അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് മാലിക്കുൽ മുൽക്ക്, സർവ അധികാരത്തിൻ്റെയും ഉടമസ്ഥൻ. ചില ആളുകൾ ചോദിച്ചേക്കാം, എനിക്കും അധികാരമുണ്ടല്ലോ, എനിക്കെൻ്റെ വീടുണ്ടല്ലോ, എനിക്കെൻ്റെ വാഹനമുണ്ടല്ലോ, എൻ്റെ സൗകര്യങ്ങളുണ്ടല്ലോ. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരവും മനുഷ്യരുടെ അധികാരവും വേർപിരിയുന്ന, അവ രണ്ടും അങ്ങേറ്റം അകലേക്കാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിൻ്റെ അധികാരം സർവാധികാരമാണ്. അതിന് അതിരുകളില്ല, പരിധികളില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടാത്ത ഒരു ചെറിയ മണൽ തരി പോലുമില്ല. ലാ തസ്ഖുതു മിൻ വറഖതിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല പോലും അവൻ അറിയാതെ വീഴുന്നില്ല. അവൻ്റെ അധികാരം സമ്പൂർണമാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരുടെയും അധികാരം പരിധിയുള്ളതാണ്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വീടിൻ്റെ അപ്പുറത്ത് എനിക്ക് അധികാരമില്ല എന്നാണ്. എൻ്റെ അധികാരം പരിമിതമാണ്, തീർത്തും പരിമിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരം അവസാനമില്ലാത്തതാണ്, അതിരുകളില്ലാത്തതാണ്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരം തുടക്കമോ അവസാനമോ ഇല്ലാത്തതാണ്. അവൻ എന്നേ മാലിക്കുൽ മുൽക്കാണ്, സർവ അധികാരത്തിൻ്റെയും ഉടമസ്ഥനാണ്. ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ സർവ്വതിൻ്റെയും ഉടമസ്ഥനാണ്. അവൻ എന്നെന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അവൻ്റെ അധികാരം നഷ്ടപ്പെടുകയോ വർദ്ധിക്കുകയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദ് മാ സാദ ദാലിക മിൻ മുൽക്കി ഷൈആ. എൻ്റെ അടിമകളെ, എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, നിങ്ങളിലെ മനുഷ്യരും നിങ്ങളിലെ ജിന്നുകളും എല്ലാവരും ഏറ്റവും നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ് സർവ മനുഷ്യർക്കും സർവ ജിന്നുകൾക്കും എങ്കിലും, മാ സാദ ദാലിക മിൻ മുൽക്കി ഷൈആ, എൻ്റെ അധികാരത്തിൽ അതൊന്നും വർദ്ധിപ്പിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരം തുടക്കമോ അവസാനമോ ഇല്ലാത്തതാണ്. എന്നാൽ മനുഷ്യൻ്റെ അധികാരം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അൽ മുൽഖു ഇമ്മാ തുഫാരിഖുഹു വ ഇമ്മാ യുഫാരിഖുക, മനുഷ്യൻ നേടിയെടുക്കുന്ന ഏതൊരു അധികാരമാകട്ടെ, ഇമ്മാ യുഫാരിഖു, ഒന്നല്ലെങ്കിൽ മനുഷ്യൻ അതിനെ വിട്ടുപിരിയും, ഒന്നല്ലെങ്കിൽ മനുഷ്യൻ അതിനെ വിട്ടുപിരിയും. നീ എത്ര വലിയ വീടുണ്ടാക്കിയാലും നീ കാലാകാലം അതിൽ വസിക്കാൻ പോകുന്നില്ല, നീ അതിനെ വിട്ടുപിരിയും. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, നീ മരിക്കുന്നതാണ്, സർവരും മരിക്കുന്നതാണ്. ഔ യുഫാരിഖുഹു മുൽക്കു, അതല്ലെങ്കിൽ അധികാരം അവനെ തൊട്ട് വേർപിരിയും. ഉദാഹരണത്തിന്, ഈ മൊബൈൽ ഇപ്പോൾ എൻ്റേതാണ്. ഇത് ഒന്നല്ലെങ്കിൽ ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കാം, അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം, അതുമല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടേക്കാം. കാലാകാലം എൻ്റെ കയ്യിൽ എന്തായാലും നിലനിൽക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ തന്നെ ഇത് കയ്യിൽ നിന്ന് വേർപ്പെട്ടു പോയേക്കാം. ഇനി എത്ര കാലം ഞാൻ ജീവിച്ചാലും ഒരു ദിവസം ഞാൻ അതിനെ പിരിഞ്ഞു പോകേണ്ടി വരും. അൽ മുൽക്കു ഇമ്മാ യുഫാരിഖുക ഔ തുഫാരിഖു, അധികാരം എത്രയെല്ലാം വലുതാണ് എങ്കിലും ഒന്നല്ലെങ്കിൽ നീ അതിനെ പിരിയും, അല്ലെങ്കിൽ അത് നിന്നെ പിരിയും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരം അവസാനമില്ലാത്തതാണ്. മാത്രമല്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ സമ്പൂർണമായ അധികാരം പ്രകടമാകുന്നത്, കൂടുതൽ അവന് ബോധ്യപ്പെടുന്നത് മരണത്തിന് ശേഷമാണ്. മാലിക്കി യൗമുദ്ദീൻ, യൗമുദ്ദീനിൻ്റെ ദിവസം, പ്രതിഫല നാളിൻ്റെ ദിവസം അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാൾ സംഭവിച്ചാൽ ഭൂമിയെ അവൻ കയ്യിലെടുക്കും, ആകാശത്തെ അവൻ ചുരുട്ടിപ്പിടിക്കും. സുമ്മയ കൂൽ, പിന്നീട് അവൻ പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐന മുലൂഖുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? ഈ പറഞ്ഞ പാഠം ഹൃദയത്തിൽ ചെലുത്തേണ്ട ചില സ്വാധീനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് സർവ്വതിൻ്റെയും ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കുമ്പോൾ, സഹോദര, ഒരു മുഅ്മിൻ എന്തെല്ലാം മുസായിബുകൾ, മുസീബത്തുകൾ, ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ അവനെ ബാധിച്ചാലും, അവൻ്റെ കയ്യിൽ നിന്ന് എത്രയെല്ലാം വിലപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടാലും അവനറിയാം അല്ലാഹുവാണ് നൽകിയത്, അല്ലാഹുവാണ് തിരിച്ചെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് പോയാൽ അവരെ സമാശ്വസിപ്പിക്കുമ്പോൾ ഉപയോഗിച്ച വാക്കെന്താണ്? ഇന്ന ലില്ലാഹി മാ അഖദ് വ ലഹു മാ അഅതാ വ കുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബി അജലി മുസമ്മ. ഇന്ന ലില്ലാഹി മാ അഖദ്, അല്ലാഹു നിന്നിൽ നിന്ന് എടുത്തിരിക്കുന്നത് അവൻ്റേതാണ്, നിൻ്റേതല്ല അല്ലാഹു എടുത്തത്, അവൻ നൽകിയതാണ്. വ ലഹു മാ അഅതാ, അവൻ നിനക്ക് നൽകിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹുവിൻ്റേതാണ്.
അവൻ നൽകിയതാണ് അവൻ എടുത്തത്. അവൻ ഇപ്പോൾ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. വകുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലിൻ മുസമ്മ, സർവ്വതും അല്ലാഹുവിൻ്റെ അരികിൽ ഒരു അവധി വരേക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ദുനിയാവിൽ എന്തൊന്ന് നഷ്ടപ്പെട്ടാലും ഈ കാര്യം മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ അരികിൽ നിന്ന് ഒരു കാര്യം എടുത്താൽ അതെന്തിനാണ്? ഇരട്ടി ഇരട്ടിയായി നിനക്ക് തിരിച്ചു നൽകാനാണ്. നീ ക്ഷമിച്ചാൽ, നീ സബർ ചെയ്താൽ, ക്ഷമിച്ചാൽ നിന്റെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്തിനാണ്? നിനക്ക് ആ എടുത്തതിൻ്റെ ഇരട്ടി ഇരട്ടി തിരിച്ചു നൽകാനാണ്. രണ്ടാമത്തെ പാഠം, സഹോദരങ്ങളെ, അധികാരം വർദ്ധിപ്പിക്കാൻ, സമ്പത്ത് കുന്നുകൂട്ടാൻ ശ്രമിക്കുന്നവരെ കുറിച്ചൊരു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മപ്പെടുത്തലാണിത്. എത്രയെല്ലാം നീ അധീനപ്പെടുത്തിയാലും ഇതെല്ലാം നിന്റെ കയ്യിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ളതാണ്. അല്ലാഹുവാണ് മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനേക്കാൾ മനോഹരമായി ആ കാര്യം ബോധ്യപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു വാക്കില്ല. അവിടുന്ന് പറഞ്ഞു, യഖൂലു ഇബ്നു ആദമ മാലി മാലി, ആദമിന്റെ സന്തതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്. അവിടുന്ന് പറഞ്ഞു, ഫഹല്ലക മിം മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത വലബിസ്ത ഫഅബ്ലൈത വതസദ്ദഖ്ത. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ സമ്പത്ത് എന്ന് നിനക്ക് പറയാൻ സാധിക്കുന്നത്, വഹല്ലക മിം മാലിക്, നിന്റെ സമ്പത്തിൽ നിന്ന് നിനക്കാകെയുള്ളത്, മാ അകൽത ഫഅഫ്നൈത, നീ ഭക്ഷിച്ച് നിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചതാണ്, വലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് നുരുമ്പിപ്പോയ വസ്ത്രമാണ്, വതസദ്ദഖ്ത, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം നൽകിയതാണ്, അത് അള്ളാഹു എടുത്തു വെക്കുന്നതാണ്. ഇതല്ലാതെ നിന്റെ സമ്പത്ത് എന്ന് പറയാൻ നിനക്ക് എന്താണുള്ളത്? നീ ഉണ്ടാക്കി വെച്ച വീട്, നീ ഇന്ന് മരിച്ചാൽ അത് വേറാളുടേതായി മാറി. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് മാലിക് എന്ന പാഠം ഹൃദയത്തിൽ ഇറങ്ങുമ്പോൾ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളമുള്ള അമിതമായ ആർത്തി അത് ഹൃദയത്തിൽ നിന്നില്ലാതെയാകും.